ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ. ഞാൻ സിനോ ജോൺ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ എന്തൊക്കെ ഫുഡ് കൊണ്ടുവരുന്നു, അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മളൊരു ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ നമ്മളെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, അതിന്റെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതിന്റെ ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മള് ഒരു ദിവസം രണ്ടു നേരമാണ് അവിടെ ഭക്ഷണം കഴിക്കുള്ളൂ. അതായത് നമ്മള് ഷിഫ്റ്റ് മാറുന്നത് 3-3, അതായത് വെളുപ്പിനെ 3 മണി ഒടുങ്ങി വൈകിട്ട് 3 മണി വരെ ഒരാള്, വൈകുന്നേരം 3 മണി ഒടുങ്ങി വെളുപ്പിന് 3 മണി വരെ ഒരാള്. അപ്പൊ അങ്ങനെ ആ ഒരു ഷിഫ്റ്റ് ചേഞ്ചില് രണ്ടു നേരം കഴിക്കുള്ളൂ. അതായത് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ കിടക്കാൻ നേരത്ത് നമ്മള് ഭക്ഷണം കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും വല്ല സ്നാക്സോ ആപ്പിളോ ഓറഞ്ചോ മുന്തിരി അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഭക്ഷണം എടുക്കാം. ഭക്ഷണം എടുക്കാനായിട്ട് നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് നമ്മൾ ഭക്ഷണം ചൂടാക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മള് ഇതുപോലെ പ്ലേറ്റ് കൊണ്ടുവരും. അപ്പൊ നമ്മള് ഫുഡ് എടുക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ചിക്കൻ കറി ഉണ്ട്, അതുപോലെ കുറച്ച് ചോറുണ്ട്, ചോറില് കുറച്ച് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ കറി ചോറുമാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പൊ നമുക്ക് ഭക്ഷണം എടുക്കാം. നമ്മൾ ചിക്കൻ കറി, അതുപോലെ തന്നെ ഒരു ചോറ്, കുറച്ച് ചോറുണ്ട്, ചിക്കൻ കറി. ഇപ്പൊ ഏകദേശം ഇന്ന് 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ചിക്കൻ കറി നമ്മളെ ഫിനിഷായി. അപ്പൊ ചിക്കൻ കറി നമ്മൾ നടുക്കിട്ട് കൊടുക്കണം കേട്ടോ, കാരണം ഇത് ചൂടാക്കുമ്പോ ചിലപ്പോ ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോ പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമുക്ക് ഇതുപോലെ നടുക്ക് വെച്ചു കൊടുത്തിട്ട് ചോറ് അതിന്റെ മീതിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ചോറ് ഇത് നമ്മള് 2-3 ദിവസത്തേക്ക്, 3 നേരത്തേക്കുള്ള ചോറാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് 2 ദിവസം കഴിഞ്ഞു, ഇത് 3-ാമത്തെ ദിവസമാണ്. അപ്പൊ അതേ കുറച്ച് ചോറുള്ളൂ, അതിക്ക് മുമ്പ് കുറച്ച് കറിയുണ്ട്, വേറെ കുറച്ച് കറിയുണ്ട്. ഇത് ബീഫാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് എന്തൊക്കെയാണോ കറികൾ അവർക്ക് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. നോൺ വെജ് ഐറ്റംസ് ഏതെങ്കിലും 1-2 എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമ്മൾ ഒരുപാട് ഹെൽത്തി ഫുഡുകളൊന്നും പ്രോട്ടീനൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ബീഫ് മിക്കവാറും ചിക്കൻ മിക്കവാറും കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമുക്ക് ചോറ് ഇതുപോലെ ഇതിന്റെ മീതി ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ നമ്മള് കറി എടുത്തു കഴിഞ്ഞു, അതുപോലെ അതേ ചോറെടുത്തു കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. അപ്പൊ ചോറ് തീർന്നു കേട്ടോ. ഇനിയിപ്പോ അടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തി കഴിക്കുന്ന വീഡിയോ വേറെ ഒന്നും ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കാര്യം. ഇനിയിപ്പോ നമുക്കിതൊന്ന് ചൂടാക്കണം. ചൂടാക്കാനായിട്ട് നമ്മളത് ഓവനില്, ഓവനിൽ വെക്കുക. നമ്മള് 2 ദിവസമായി ഫുഡല്ലേ, ഇച്ചിരി കൂടുതലേ. ഒരു സാധാരണ ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. പക്ഷെ ഞാനിപ്പോ ഒരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് വെക്കുമ്പോൾ ശരിക്കും എല്ലാം ചൂടായി കിട്ടും. ഓക്കെ, അപ്പൊ അത് ചൂടാവട്ടെ. അതിനിടയ്ക്ക് നമുക്ക് വേറെ 1-2 സാധനങ്ങൾ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റൂസ് ആണ്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ കുറവാണ്, ഉണ്ട്. പക്ഷെ ഇവിടെയും അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ സാധനം കൂടുതലുണ്ട്. ലെറ്റൂസ് ഉണ്ടോ, ഏതൊരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നത് $4, $6 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സംഭവം കൊണ്ടുവരും. ഇത് കൊണ്ടിട്ട് ഞാൻ ഒരു 2-3 ഇല അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കഴിക്കും. ഓക്കെ, വെജിറ്റബിൾ, അതായത് നല്ല എന്താ പറയാ, ശരീരത്തിന് നല്ലതാണ് ഈ ഇല, ലെറ്റൂസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലെറ്റൂസ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, കാരണം അതിന്റെ ഒരു ടേസ്റ്റ്, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഒരു പച്ചില കടിച്ചിരുന്ന പോലെ. പക്ഷെ നല്ലതാണ്, നല്ല വിറ്റാമിൻ ആണ്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു എക്സ്ട്രാ കൂളർ, അതായത് നമുക്കിപ്പോ ഈ ചെറിയൊരു ഫ്രിഡ്ജിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് കൊള്ളൂല, കാരണം 6 ദിവസത്തേക്കും ഒക്കെ കൊണ്ടുവരണല്ലോ, രണ്ടുപേരുടെ ഫുഡ് ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ ഫുഡ് അകത്ത് കയറില്ല. അപ്പൊ ഞങ്ങൾ ഒരു എക്സ്ട്രാ കൂളർ, നമുക്ക് ഇവിടെ പ്ലഗിൽ കുത്താവുന്ന എക്സ്ട്രാ കൂളറാണത്. അതാവുമ്പോ ആ ഒരു ഫ്രഷില്, ഫ്രഷ് വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും ആ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇരുന്നോളും എത്ര ദിവസം വേണേലും. അപ്പൊ ഇതില് നമുക്ക് എന്താ പറയാ, ആപ്പിളുണ്ട്, അതുപോലെ വെജിറ്റബിൾ ഉണ്ട്, കുക്കമ്പർ ഉണ്ട്, പിന്നെ നമുക്ക് പാല് വേണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പാല് കുടിക്കണമെന്നുള്ളവരാണെങ്കിൽ പാൽ ചായ വേണമെങ്കിൽ നമുക്ക് ഇവിടെ
പാല് ഉണ്ട്, അതും കൊണ്ടുവരാം ഈ കുടുവരണകത്ത്. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇവിടെ ഒരു മിക്ക വണ്ടികൾക്കും ഇതുപോലെ ഒരു ട്രൈ ഉണ്ടാവും കേട്ടോ, നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ട്രൈ ആണേ. ഓക്കെ, നമ്മള് രണ്ട് മൂന്ന് ലീഫ് നമ്മള് ഇതുപോലെ വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കൊണ്ടുവരാം. അത് ചുടക്കി കഴിക്കാവുന്ന സാധനമാണെങ്കിൽ ചുടക്കി കഴിക്കാം, അതുപോലെ മുട്ട പൊഴിയുന്നതിന് മുട്ട പൊഴിയുന്ന കൊണ്ടുവരാം. നമ്മുടെ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോ ഒരു ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് മുട്ടയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല, മുട്ട പൊഴിയുന്ന കൊണ്ടുവരാന്ന്. മുട്ട പൊഴിയുന്ന മുട്ട പൊഴിയുന്ന കൊണ്ടുവരാം, അതുപോലെ ഇഡലിയോ എന്താണോ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ അത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂട് പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കഴിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ലെറ്റൂസ് ഇല കഴിക്കാം. എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഗൾഫിലേക്കായാലും നമ്മൾ ഭക്ഷണം എവിടെയും കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നത് ആദ്യമായിട്ട് അവർ ഒരു പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് ഇല, അതുപോലെ ഇല അരിഞ്ഞത് ക്യാബേജോ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, ഒരു ചെറിയൊരു കഷ്ണം ലെമൺ, കുക്കമ്പർ അതൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ നമുക്ക് കുക്കമ്പർ ഉണ്ട്, ഇപ്പൊ കുക്കമ്പർ വേണമെങ്കിൽ കുക്കമ്പർ എടുക്കാം, ഞാൻ കുക്കമ്പർ എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ചുമ്മാ ഇങ്ങനെ കടിച്ചു കേട്ടോ, പിന്നെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് മഴച്ചോറ്. അതെ, ചൂട് സൂപ്പർ. അപ്പൊ ട്രക്കിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം ഇതാണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഉപ്പുമാവ് കൊണ്ടുവരാം, അതുപോലെ ഇഡലിയോ, അതുപോലെ ഞാൻ പുട്ട് കൊണ്ടുവരും, പിന്നെ ചിലവർ ചപ്പാത്തി ആയിരിക്കും. എനിക്ക് കാലത്തിന് ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പുട്ടോ ഉപ്പുമാവ് അങ്ങനെ ഒരു സാധനമൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു മൂന്നോ നാലോ ദിവസത്തിൽ കൊണ്ടുവരും. പിന്നെ ബ്രെഡ് കൊണ്ടുവരും, ബ്രെഡും എന്തെങ്കിലും ജാമോ കൊണ്ടുവരും, ജാമോ കൊണ്ടുവരാം, അതല്ലെങ്കിൽ എന്താണ നമ്മുടെ ബട്ടർ ഉണ്ട്, ബട്ടർ തേച്ച് കഴിക്കാം. ഓക്കെ, അപ്പൊ രാവിലത്തെ ഫുഡ് അത്, പിന്നെ വൈകിട്ടത്തെ ഇത്. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ ഫുഡുകൾ. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ കയറി കിടക്കും, അതല്ലെങ്കിൽ മറ്റേ ഡ്രൈവർ ഒരാള് ഓടിക്കുമ്പോൾ മറ്റേ ആള് കിടക്കൂലോ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കണം. ഓക്കെ, അതിനിടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി, ഞാൻ പറഞ്ഞിരുന്നു യോഗട്ട്, യോഗട്ടിന്റെ ചെറിയൊരു പല ഫ്ലേവറുകൾ കേട്ടോ ഈ സാധനം, നമുക്ക് പല ഫ്ലേവറുകളിൽ പല കമ്പനികളുടെ സാധനം പഠിക്കാൻ കിട്ടും. ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്, കാരണം നമ്മുടെ കഴിച്ച ഫുഡ് നമ്മൾ ഭക്ഷണം കഴിക്കുക, വണ്ടി ഓടിക്കുക, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, കയറി കിടന്ന് ഉറങ്ങുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം അത്യാവശ്യം പെട്ടെന്ന് ദഹിച്ചുവാനായിട്ട് നല്ലതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രക്ക് ഡ്രൈവർമാർ ഇതുവരെ ഇങ്ങനത്തെ ഒരു സെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിൽ നിന്ന്, അതുവരെ മേടിച്ചു വെക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുവരെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ഓക്കെ, പിന്നെ വെള്ളമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് സൈനിങ് ഔട്ട്, സിനോ ജോൺ, വോയിസ് ഓഫ് കേരള.